വിമാനത്താവളങ്ങളിലെ റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കുന്നതിനാലാണ് നിരക്ക് കൂടുതലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. 2,490 രൂപ ഫീസ് നിരക്ക് സർക്കാരാണ് നിശ്ചയിച്ചതെന്നും എം രാജഗോപാൽ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 169 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് അമിത നിരക്കാണ് ഈടാക്കുന്നതെന്ന് സബ്മിഷനിലൂടെ എം രാജഗോപാൽ എം എൽ എ ചൂണ്ടിക്കാട്ടി. വലിയ ചൂഷണമാണ് നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായും സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിൽ 600 രൂപ എന്ന മിതമായ നിരക്കിലുമാണ് ആർ ടി പി സി ആർ ടെസ്റ്റ് ലഭ്യമാകുന്നത്. ആ ഒരു മാതൃകയാണ് സർ കേരള സർക്കാർ കാണിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വിമാനത്താവളങ്ങളിൽ 3,000 രൂപയിലധികം ചാർജ് ഈടാക്കുന്ന ദയനീയമായ സ്ഥിതിയാണ്. വലിയ കൊടിയ ചൂഷണമാണ് സർ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇത്രയധികം തുക ഈടാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല സർ, ആർ ടി പി സി ആറിന് വിധേയനായിട്ടുള്ള ഒരാളിൽ നിന്നും വിമാനത്താവളങ്ങളിൽ എത്തിയാൽ വീണ്ടും ആർ ടി പി സി ആർ ചെയ്യിക്കുന്ന സ്ഥിതിയും ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം, അതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിമാനത്താവളങ്ങളിലെ റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കുന്നതിനാലാണ് നിരക്ക് വർധനയെന്ന മുഖ്യമന്ത്രി മറുപടി നൽകി. റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് ചെലവ് കൂടുതലാണ്. 2,490 രൂപയായി സർക്കാരാണ് ഫീസ് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 8/9/2021 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് എയർപോർട്ടുകളിൽ വെച്ച് നടത്തുന്ന റാപ്പിഡ് ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ ഫീസ് 2,490 രൂപയായി നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണ ആർ ടി പി സി ആർ ടെസ്റ്റ് റിസൾട്ടിനെ അപേക്ഷിച്ച് കേവലം 1 മണിക്കൂറിനുള്ളിൽ റാപ്പിഡ് ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ റിസൾട്ട് ലഭ്യമാകുന്നു. ഇതിനുള്ള കാർട്രിഡ്ജിന് ഏകദേശം 2,000 രൂപ വില വരുന്നത് കണക്കാക്കിയാണ് ഈ ടെസ്റ്റിൻ്റെ ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ടെസ്റ്റ് കൂടാതെ അതത് രാജ്യങ്ങളുടെ കോവിഡ് ടെസ്റ്റിംഗ് റെഗുലേറ്ററി പ്രോട്ടോക്കോളുകൾ പ്രകാരം ചെലവ് കുറഞ്ഞതോ കൂടിയതോ ആയ ടെസ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ യാത്രക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. വിമാനയാത്രാക്കൂലി വർധനവ് തടയുന്നതിനും വിമാന കമ്പനികളുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുവാൻ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. 164 കേസുകളും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. കുറ്റിയാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് പാലസ് ജ്വല്ലറി ആളുകളിൽ നിന്നും സ്വർണവും പണവും നിക്ഷേപമായി സ്വീകരിച്ച് അത് മടക്കി നൽകാതെ നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ച 13 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ സ്വർണ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം പണം തട്ടിയെടുക്കുന്ന രീതിയുണ്ട്. കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഫാഷൻ ഗോൾഡ് എന്ന സ്ഥാപനം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായി 169 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 164 കേസുകളുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചാണ് നടത്തി വരുന്നത്. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച കുറ്റിയാടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗോൾഡ് പാലസ് ജ്വല്ലറി കുറ്റിയാടി, നാദാപുരം, പയ്യോളി എന്നിവിടങ്ങളിൽ നിക്ഷേപകരിൽ നിന്നും സ്വർണവും പണവും നിക്ഷേപമായി സ്വീകരിച്ച് അത് മടക്കി നൽകാതെ തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ച് 13 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നു. കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററുടെ സബ്മിഷന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനം, തിരുവനന്തപുരം.